രണ്ട് ദിവസം കഴിഞ്ഞ് കേരള നിയമസഭ വീണ്ടും സമ്മേളിക്കുകയാണ്. കേരള നിയമസഭയിലെ അംഗങ്ങൾ ഒരാളിൻ്റെ വരവിനെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് മറ്റാരുമല്ല നിലമ്പൂരിൽ നിന്നുള്ള എംഎൽഎ ആയ പിവി അൻവറിൻ്റെ വരവാണ് നിയമസഭ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത്, ഒരുപക്ഷെ നിലമ്പൂരുകാരും നോക്കി നിൽക്കുന്നത്. കാരണം അദ്ദേഹം ഏറെ നാളായി വിദേശത്തായിരുന്നു, ഒരു ആഫ്രിക്കൻ രാജ്യത്ത് സ്വർണ്ണ ഖനനവുമായി ബന്ധപ്പെട്ട് ആ രാജ്യത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ എം എൽ എ നിയമസഭയിൽ ഹാജരാകാത്തതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ ഇറങ്ങേറിയിരുന്നു. കോൺഗ്രസ്സുകാർ ടോർച്ച് ലൈറ്റ് കത്തിച്ചുകൊണ്ട് വരെ സമരം നടത്തി. അൻവറിനെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചുണ്ട്. നമുക്കറിയാം അദ്ദേഹത്തിന് അദ്ദേഹം ഒരു വ്യവസായിയാണ്. അടിസ്ഥാനപരമായി ഒരു വ്യവസായി എം എൽ എ ആയപ്പോൾ സംഭവിച്ച സ്വാഭാവികമായ ഒരവസ്ഥയാണിതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് വിദേശത്തുമൊക്കെ തന്നെ വ്യവസായങ്ങളുണ്ട്, നാട്ടിലെ പല ബിസിനസ്സുകളുണ്ട്. നാട്ടിലെ പല ബിസിനസ്സുകളും ഇപ്പോൾ അത്ര നല്ല സ്ഥിതിയിലല്ല എന്നും ഇനി കേരളത്തിൽ താനൊരു ബിസിനസ് തുടങ്ങുന്നില്ല എന്നും അൻവർ കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം കൂടുതൽ കാര്യങ്ങളും പറയുന്നത് മാധ്യമങ്ങളോടല്ല, സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. കേരളത്തിൽ ഒരു വ്യവസായം നടത്താൻ പറ്റിയ അന്തരീക്ഷം അല്ല ഉള്ളതെന്നാണ് അൻവറിൻ്റെ അഭിപ്രായം. അദ്ദേഹം കൂടി അംഗമായ ഇടതുമുന്നണി ആകട്ടെ കേരളത്തിൽ വ്യവസായികളെ എങ്ങനെ കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തുകയാണ്. ലോക കേരള സഭയിലും അസൻറ്റിലുമെല്ലാം വലിയ സമ്മേളനങ്ങൾ നടത്തി വിദേശത്ത് നിന്ന് വ്യവസായികളെയൊക്കെ എങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗാഢമായ ചർച്ചയിലാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ അനിതാ പുല്ലേലിനെയൊക്കെ പോലുള്ള ആളുകൾ കഴിഞ്ഞ അസൻറ്റിൽ വ്യാപകമായി എല്ലാവരും പങ്കെടുത്തിരുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ വ്യാപകമായി ആരോപണങ്ങളും മറ്റു വരുന്നുണ്ട്. എന്തൊക്കെയായാലും അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ്. ഓരോ നേതാവിനെ തിരഞ്ഞു പിടിച്ച് പി വി അൻവർ നാട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം നാട്ടിലെത്തി ഓരോരുത്തരെ തിരഞ്ഞു പിടിച്ച് അദ്ദേഹം ആക്രമിക്കുകയാണ്. ആദ്യം പിടികൂടിയത് അവിടുത്തെ ഡി സി സി അധ്യക്ഷനായ ജോയിയാണ്. ജോയി അദ്ദേഹം തമ്മിൽ പരസ്പരം ചില മൃഗങ്ങളോട് ഉപമിച്ചാണ് ആദ്യം അവർ തമ്മിൽ ഏറ്റുമുട്ടിയത്. അത് കഴിഞ്ഞ് ആര്യാടന് നേരെയായി, ഇപ്പോൾ വി ഡി സതീശന് നേരെയായി. പ്രതിപക്ഷ നേതാവിനെതിരെയും അദ്ദേഹം ഒളിയമ്പുകൾ ചെയ്തുകൊണ്ട് ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സഭ സമ്മേളിക്കുമ്പോൾ അൻവർ സഭയിൽ ഹാജരാകുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു തർക്കം എന്തായാലും ഉറപ്പ്. എന്തായാലും അൻവറിൻ്റെ വിശദീകരണം കേൾക്കാനും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൽ വിദേശത്ത് ബിസിനസ് നടത്തുന്ന ആളുകൾ ഇവിടെ എം എൽ എമാരായത് വളരെ അപൂർവം പേരെ മാത്രമേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് പി വി അൻവർ. നേരത്തെ നമ്മുടെ മരിച്ചുപോയ മന്ത്രി തോമസ് ചാണ്ടി, അദ്ദേഹം കുവൈറ്റിൽ ഒട്ടേറെ വ്യവസായങ്ങൾ നടത്തുന്ന ആളായിരുന്നു. എന്നാൽ പോലും കുവൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 3-4 മണിക്കൂർ യാത്ര കൊണ്ട് തിരിച്ച് നാട്ടിൽ തിരിച്ചാന്നുള്ള ദൂരത്തിലായിരുന്നു തോമസ് ചാണ്ടി കുവൈറ്റിൽ ബിസിനസ് നടത്തിയിരുന്നത്. പക്ഷേ അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം ആഫ്രിക്കയിലെ ഒരു വളരെ വിദൂരമായ, നമ്മളദ്ദേഹം കേട്ടിട്ടില്ലാത്ത ഒരു പേരുള്ള ഒരു രാജ്യത്താണ് ഇപ്പോൾ ബിസിനസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എം എൽ എക്ക് സ്ഥലത്തെത്താൻ പറ്റാത്ത ഒരു അവസ്ഥയുമായിരുന്നു. ഇപ്പോൾ എന്തായാലും അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ പരസ്പരം ശക്തമായി ഏറ്റുമുട്ടുന്നുമുണ്ട്. ഇതിലെ വളരെ വിചിത്രമായൊരു കാര്യം, അൻവർ വളരെ നേരത്തെ ചെറുപ്പത്തിലെ തന്നെ ഒരു യൂത്ത് കോൺഗ്രസ്സിലും കോൺഗ്രസ്സിലൊക്കെ പ്രവർത്തിച്ച് വളരെ സജീവമായിരുന്ന ഒരാളാണ്. അന്ന് ആര്യാടൻ മുഹമ്മദിൻ്റെയൊക്കെ വളരെ അടുത്ത അനുയായിയായിരുന്ന ഒരാളായിരുന്നു അൻവർ. പിൽക്കാലത്ത് ഇവർ തമ്മിൽ ഇടഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇതിലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അറിയാം, പൊതുവെ അടുത്ത മിത്രങ്ങളായാലും ശത്രുക്കളായാലും എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു മികച്ച ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ അൻവറും ഈ ആര്യാടൻ കുടുംബവുമായി, ആര്യാടൻ മുഹമ്മദ് അതിൻ്റെ പുത്രനുമായിട്ടെല്ലാം അൻവർ ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിനും 2014 നിയമസഭ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെയാണ് അൻവർ പരാജയപ്പെടുത്തിയതും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും അൻവറിൻ്റെ ഈ ദിവസത്തെ സഭയിലേക്കുള്ള വരവ് അതൊരു മാസ് എൻട്രി ആയിരിക്കുമോ, അതോ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണമേറ്റ് അദ്ദേഹം കുഴയുന്ന കാഴ്ചയായിരിക്കുമോ കാണുന്നത് എന്നാണ് രാഷ്ട്രീയ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.